അത് അവനെ വിളിച്ച് നടന്നോടി നടന്നോടി നിന്റെ പാചകടി. എന്റെ വണ്ടി വന്നിടിച്ചിട്ട് കൂടുതൽ ന്യായം പറയല്ലേ. റോഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണം, എങ്ങനെ പാർക്കണം എന്നൊക്കെ നീ ആദ്യം പഠിക്ക്. നിന്റെ അച്ഛൻ പണിയിപ്പിച്ച റോഡ് പോലെ ഒന്നും സംസാരിക്കില്ലേ. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ സംസാരിക്കണേ. നിന്റെ അച്ഛന്റെ അതേ അഹങ്കാരം നിനക്കും കിട്ടിയിട്ടുണ്ടോ? നിന്റെ വീട്ടുകാരെല്ലാം ഭയങ്കര മര്യാദക്കാരാണല്ലോ. നിന്റെ അച്ഛൻ ഈ നാട് ഭരിക്കുന്ന രാജാവിനെ പോലെയല്ലേ പെരുമാറുന്ന. നിന്റെ കൊച്ചനോ ആട്ടുപൂത്തനെ വെടിയേക്കുന്ന പോലെ മനുഷ്യരെ കൊല്ലം മടിയില്ലാത്തവൻ. എന്റെ കുടുംബക്കാര് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? നിന്റെ അച്ഛൻ എന്റെ അപ്പച്ചയെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ നീയൊക്കെ ഇപ്പൊ ആള് കളിക്കാൻ വരുന്നത്. അല്ലാതെ ഈ നാട്ടില് നിനക്കൊക്കെ എന്ത് വിലയാടാ ഉള്ളത്? ഞങ്ങൾക്ക് നീ വിലയിടണ്ട. അടങ്ങി നിന്നില്ലെങ്കിലേ നിന്റെ ചെവിക്കല്ല ഞാൻ അടിച്ചു പൊടിക്കും. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിലേ എന്നെ തൊടാൻ വാട. പേടിക്ക് പേടിക്ക്, ഈ നാട്ടിലെ റൗഡി റാണിയാ. ഇവിടുത്തെ ഏറ്റവും വലിയ തലതെറിച്ച ഗുണ്ട നീയല്ലേ. നിങ്ങളോട് സംസാരിച്ചാ ശരിയാ. വിളിച്ചോണ്ട് പോയിക്കോ. നീ ഒന്നും മിണ്ടാതിരിക്കും മിത്ര. എന്റെ അവന് മാത്രം മിണ്ടാൻ പാടില്ല. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. നീ എന്ത് ചെയ്യും? നിന്റെ അച്ഛനോട് കൊച്ചനോട് പറയോ. അവരെന്നാ ചോദിക്കാൻ വരട്ടെ. നിന്നെ കുറിച്ച് എനിക്കും ചിലത് പറയാനുണ്ട്. നിന്നെ ഒതുക്കാൻ വേറെ ആരും വരണ്ട, ഞാൻ മാത്രം മതി. നീയതറിയാൻ കയ്യിൽ നിടുമ്പോ ഈ കല്ലിന്റെ തല പൊളിക്കും. നീയൊക്കെ എന്താ ചന്ത കൂട്ടങ്ങളെ പോലെ വഴി ഇന്ന് വഴക്കൂടുന്നേ. ഇങ്ങനെ മിത്ര ആ കല്ല് താഴട്ടെ, എന്നിട്ട് നീ പോവാൻ നോക്കിയേ. ചെല്ല മിത്ര, നീ വാ. ഇടി ആര്യ മതിയടാ. മിത്ര നീ പോവാൻ നോക്കിയേ, നീ ഇങ്ങോട്ട് വന്നേ. വര വണ്ടി എടുക്ക് ഓ. ഇനി ഇതേപോലെ എന്റെ മുന്നിൽ വന്നാ അന്ന് നിന്റെ കാര്യത്തിൽ തീരുമാനാവും.